ഹലോ, നമസ്കാരം. സെർബിയയിലെ ആദ്യ ദിവസത്തെ നീണ്ട മൊക്രഗോറ യാത്രയൊക്കെ കഴിഞ്ഞ് ബെൽഗ്രേഡ് സിറ്റിയുടെ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ മൊക്രഗോറ യാത്രയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണേ. ഞങ്ങൾ പെൺകുട്ടികൾക്ക് നാട്ടിൽ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒന്നാണ് നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ രാത്രി ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് അടുത്തറിയണമെന്ന് ഈ യാത്ര പ്ലാൻ ചെയ്തപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെത്തി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവിടുത്തെ തെരുവുകളൊക്കെ കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്നത് രാത്രി സമയങ്ങളിലാണ്. ഒരുപാട് പേരുണ്ട് പുറത്ത് സമയം ചിലവഴിക്കാനായിട്ട് വന്നിരിക്കുന്നവരൊക്കെ. അങ്ങനെ സെർബിയയുടെ നൈറ്റ് ലൈഫിനെ കുറിച്ചിട്ട് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ബൊഹിമിയൻ ക്വാർട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു തെരുവിനെ പറ്റിയിട്ട് അറിഞ്ഞത് കേട്ടോ. റിപ്പബ്ലിക് സ്ക്വയറിൽ അടുത്ത് തന്നെയാണ് ഈ തെരുവ് വരുന്നത്. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടല്ല, പക്ഷേ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം തന്നെ ഇവിടെ വന്നിട്ടാണ് പോകുന്നതും. ഈ സ്ട്രീറ്റിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് ഒച്ചത്തിലുള്ള പാട്ടും സംസാരമൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ. ഒരു സംഘം ആൾക്കാർ പാട്ട് പാടുന്നു, അത് ആസ്വദിച്ച് നൃത്തം ചെയ്യുന്ന വേറെ കുറേ ആൾക്കാർ, ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ. ആക്ച്വലി ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് വശത്തും ഫുള്ള് റെസ്റ്റോറൻറ്റുകളും ബാറുകളും ആണ് കേട്ടോ. ഇവിടുത്തെ ലോക്കൽ ആൾക്കാരും വിദേശികളും എല്ലാം ഉണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഓരോ റെസ്റ്റോറൻറ്റിനും ഓരോ ഗ്രൂപ്പ് ആൾക്കാരുണ്ട് കേട്ടോ പാട്ട് പാടാനായിട്ട്. അവരവരുടെ ഇൻസ്ട്രുമെൻസ് ഒക്കെ വെച്ചിട്ടാണ് പാട്ട് പാടുന്നത്. ഏത് ലാംഗ്വേജ് ആണെന്നൊന്നും മനസ്സിലായൊന്നുമില്ലായിരുന്നു. എന്നാലും എല്ലായിടത്തും ഇതുള്ളതുകൊണ്ട് ആ സ്ട്രീറ്റ് ഫുള്ളായിട്ട് നടക്കുമ്പോൾ നമുക്ക് പാട്ട് കേട്ട് നടക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും നല്ല ഭംഗിയായിട്ട് പൂവും ചെടിയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല കളർഫുള്ളായിട്ട് തോന്നും. സെർബിയയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ഡ്രിങ്കാണ് റാക്കിയ. ഇന്ന് ട്രിപ്പ് കൊണ്ടുപോയ ഗൈഡ് പറഞ്ഞതനുസരിച്ചിട്ട് അവരുടെ വീടുകളിലൊക്കെ ഗസ്റ്റ് വരുമ്പോൾ കുടിക്കാൻ കൊടുക്കുന്നത് ഇതാണ് കേട്ടോ റാക്കിയ. പക്ഷേ തനിയെ കഴിക്കാൻ പറ്റില്ല, എന്തെങ്കിലും പിക്കിളും കൂടെ കൂട്ടിയിട്ട് വേണം കഴിക്കാനായിട്ട്. അവർ കൂടുതലും കൊടുക്കുന്നത് ഒലിവ് പിക്കിളാണ്. അതുപോലെ തന്നെ ആൾ പറഞ്ഞത് റാക്കി അങ്ങനെ ഒറ്റ വലിക്ക് കുടിക്കാൻ പറ്റില്ല, സിപ്പ് സിപ്പായിട്ട് വേണം കുടിക്കാനായിട്ട്. അങ്ങനെ ആളുടെ വിവരം കേട്ടിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വീക്കെൻഡ് ആയിരുന്നത് കൊണ്ടാന്ന് തോന്നുന്നു എല്ലായിടവും ഫുള്ളായിരുന്നു. കയറി ചോദിച്ചപ്പോൾ ടേബിൾ നമ്മൾ മുന്നേ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സീറ്റ് കിട്ടുള്ളൂ. രണ്ട് മൂന്നിടത്ത് കയറി ചോദിച്ചു, എല്ലായിടത്തും ബുക്കിംഗ് വേണമായിരുന്നു. അപ്പോൾ പ്ലാനൊക്കെ ഫ്ലോപ്പായിപ്പോയെന്നാണ് വിചാരിച്ചേ. എങ്കിലും ഇത്രയും റെസ്റ്റോറൻ്റ് ഉള്ളതല്ലേ, എവിടെയെങ്കിലും ഒരു സീറ്റെങ്കിലും കിട്ടാതിരിക്കില്ലല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ പിന്നെയും നടന്നു. അപ്പോഴാണ് ഒരുപാട് ആർഭാടമൊന്നുമില്ലാത്ത ചെറിയൊരു റെസ്റ്റോറൻറ്റ് കണ്ണിപ്പെട്ടത്. അവിടെ കയറി ചോദിച്ചപ്പോൾ ബുക്കിംഗ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഹാപ്പി ആയില്ലേ, വേഗം കയറിയിരുന്നു കേട്ടോ. ഗൈഡ് പറഞ്ഞതനുസരിച്ചിട്ട് പ്ലം ഫ്ലേവറിലുള്ള റാക്കിയായും ഒലിവ് പിക്കിളും പിന്നെ ഫുഡും ഓർഡർ ചെയ്തു അവിടെ നിന്ന്. അങ്ങനെ റാക്കി കുടിച്ചപ്പോഴാണ് നാട്ടിൽ വാറ്റ് കുടിക്കുന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പോകുന്ന വഴിയൊക്കെ പൊള്ളി പോകുന്നു. ആ ഒരു ഫീലായിരുന്നു കേട്ടോ. എന്തായാലും വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ഇതാണ് കുടിക്കാൻ കൊടുക്കുന്നതെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. എന്തായാലും സംഭവം ട്രൈ ആക്കാൻ പറ്റി.